പത്തനംതിട്ട ജില്ലയിലെ മലയോരവാസികളുടെ ഉറക്കം കെടുത്തി കരിഞ്ചിള്ളുകൾ. കരിഞ്ചിള്ളുകളുടെ ശല്യം വർദ്ധിച്ചതോടെ അത്താഴം പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മലയോരവാസികൾ. ഒരു വീട്ടമ്മയുടെ പരാതിയാണ് ഇത്. സന്ധ്യ മയങ്ങി വിളക്ക് തെളിച്ചാൽ കരിഞ്ചെള്ളിനെ തൂത്തുവാരലാണ് ഇവരുടെ പ്രധാന ജോലി. ചെള്ളിന്റെ ശല്യം വർദ്ധിച്ചതോടെ വൈകുന്നേരങ്ങളിൽ വീടുകളിൽ പാചകമില്ല. അത്താഴം 5 മണിക്ക് മുമ്പേ കഴിക്കും. ആഹാരം കഴിക്കുന്നില്ല. ഉച്ച കഴിഞ്ഞ 4 മണി കഴിഞ്ഞാൽ പിന്നെ ആഹാരമില്ല. റബ്ബർ തോട്ടങ്ങൾ, വനമേഖലകൾ എന്നിവിടങ്ങളിൽ നിന്നുമാണ് കരിഞ്ചെള്ള് വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് കൂട്ടമായി എത്തുക. അതുകൊണ്ട് തന്നെ പലരും വിളക്ക് പോലും തെളിക്കാറില്ല. മൊബൈലിലേക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ, മൊബൈൽ കോൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ ബെഡിൽ നിറച്ച് ചെള്ളായിരിക്കും ചെവിയിലും. ചെളിനെ തുരത്താൻ മാരക വിഷമാണ് ഉപയോഗിക്കുന്നത്. ഇത് ആരോഗ്യ പ്രശ്നത്തിന് തന്നെ വഴിവെക്കുകയും ചെയ്യും. ചെളിന്റെ പുറത്തുള്ള ദ്രാവകം മനുഷ്യരുടെ ദേഹത്ത് പറ്റിയാൽ ചൊറിഞ്ഞു പൊട്ടും. അധികൃതർക്ക് പരാതി നൽകി, അവരും കൈമലർത്തി. ചെളിന്റെ ശല്യം വർദ്ധിച്ചതോടെ പള്ളികളിലെ കുർബാനകൾ പോലും നിർത്തിവെച്ചിരിക്കുകയാണ്. കരിഞ്ചെള്ളിന്റെ വരവ് ഇല്ലാതാകണമെങ്കിൽ ശക്തമായ മഴ വരണം. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോരവാസികൾ. ഈശാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.